പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, വലിയ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളിലൂടെയാണ് നാം ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. മുൻപതിവ് പോലെ ദൈവാലയങ്ങളിൽ ശുശ്രൂഷകളെ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒത്തിരി വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റ് രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, ഇപ്പോഴത്തെ അവസ്ഥകളെ ഓർത്ത്, ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഇതെല്ലാം ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് ആശ്വസിക്കാം. ദൈവാലയത്തിൽ വിശുദ്ധ കൂദാശകളിൽ സംബന്ധിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും മീഡിയകളിലൂടെ ലഭ്യമാകുന്ന വചന സന്ദേശങ്ങളും ശുശ്രൂഷകളുടെ ദൃശ്യങ്ങളുമൊക്കെ നമ്മളെ ആത്മാവിൽ ഒത്തിരി ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം എന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ ഉയർപ്പോടുകൂടി സഭ വളരുകയും ശക്തിപ്പെടുകയും ചെയ്തു. യേശു ക്രിസ്തുവിന് സമാനനായ മറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. കർത്താവിനെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്ന ബൈബിൾ പോലെ മറ്റൊരു പുസ്തകവും ഉണ്ടായിട്ടില്ല. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നതും നിങ്ങളൊക്കെ കേൾക്കാനായിട്ട് തയ്യാറാകുന്നതും ഒക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. പറഞ്ഞതൊക്കെ നിവർത്തിതമാകാതെ മാറ്റപ്പെട്ട ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു യേശുവെങ്കിൽ ഇന്നിതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്ന് അടച്ചിടാൻ മാത്രം ഇതുപോലെ പള്ളികൾ നമുക്കുണ്ടാവുകയില്ല. വേദപുസ്തകം ഇത്രമാത്രം അച്ചടിക്കപ്പെടുകയില്ല. ഈ വിശ്വാസം ഇത്രമാത്രം ശക്തിപ്പെടുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, ഈ സത്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് വെറുമൊരു ബോധ്യങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കിതിലൂടെ തന്നെ മനസ്സിലാക്കാം. കാരണം കർത്താവ് ഭൂമിയിലേക്ക് വന്ന് തൻ്റെ പരിശുശ്രൂഷ തുടങ്ങുന്ന അവസരത്തിൽ ആദ്യം സിനഗോഗിൽ പ്രവേശിച്ച് യെശയ്യാപ്രവാചകൻ്റെ ചുരുൾ തുറന്ന് വായിച്ച വചനഭാഗം, തന്നെപ്പറ്റി പ്രവചിച്ചിരിക്കുന്ന വചനഭാഗം എടുത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ തന്നെ ഈ വചനം നിവർത്തിതമായിരിക്കുന്നു. തൻ്റെ പീഡാസഹനത്തിന് ശേഷവും ഉത്ഥാനത്തിന് ശേഷവും കർത്താവ് പറഞ്ഞതും ഇപ്രകാരമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:44-45 വചനങ്ങളിൽ, സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ നിയമഗ്രന്ഥങ്ങളിലും എന്നെപ്പറ്റി പ്രവചിക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ മറ്റാരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. തന്നെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ പൂർത്തിയാക്കുവാൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. കൂടെ നടന്ന അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ പീഡാസഹനത്തെ തുടർന്ന് അല്പം നിരാശയിലും വിശ്വാസ തകർച്ചയിലും ഒക്കെ ആയെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നു. കുരിശിൽ മരിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം വിശ്വസിക്കുവാൻ കഴിയാതിരുന്ന തോമസ് ലീഹ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കണ്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് ഒരു വിളി വിളിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ആ വിളിയുടെ അർത്ഥം ഇതാണ്: ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയവൻ, അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടവൻ, മോശയും അഹരോനെയും തെരഞ്ഞെടുത്തവൻ, ദാവീദിൻ്റെയും ശമൂവേലിൻ്റെയും എല്ലാ പ്രവാചകന്മാരുടെയും
ദൈവമായിരുന്നവൻ, ഇസ്രായേൽ ജനത്തിന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് ഓറ്റിപ്പുലർത്തിയവൻ, ചെങ്കടൽ പിളർന്നവൻ, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി മുമ്പും പിമ്പും നിന്ന് കാവൽ ചെയ്തവൻ, ഇത് ആ ദൈവമായ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവ എന്നുള്ള വിളിയുടെ അർത്ഥം ഇതാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഈ വിശ്വാസവും ഏറ്റുപറച്ചിലും പിന്നീട് ലോകം മുഴുവൻ അത് ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് സഭ ഇത്രത്തോളം വളരുവാനിടയായിത്തീരുന്നത്. കേവലം മരിച്ചു മണ്ണടിഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കാനായിട്ട് ആരും തയ്യാറാവുകയില്ല. യേശു ദൈവമായിരുന്നതുകൊണ്ടും യേശു പ്രവചനപ്രകാരം മരിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടും നിത്യം ജീവിക്കുന്നവനായതുകൊണ്ടും അപ്പോസ്തലന്മാർ ഈ വിശ്വാസ സത്യം ഉള്ളിൽ സ്വീകരിച്ച് അതിന് സാക്ഷ്യം നൽകി ജീവിക്കുകയും അതിനുവേണ്ടി രക്തസാക്ഷികളായിത്തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ അപ്പോസ്തലന്മാരുടെ തിരുശേഷിപ്പുകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ആയിരിക്കുന്നതും അത് വിശ്വസിച്ചേറ്റുപറഞ്ഞ അനേകം രക്തസാക്ഷികളുടെ സാക്ഷ്യവും ചരിത്രവും ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടും ഈ സത്യത്തെ നമുക്കെല്ലാം അംഗീകരിക്കുകയും ഇതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈ പ്രതികൂല കാലഘട്ടത്തിൽ ഇതെല്ലാം വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അവസാന കാലഘട്ടങ്ങളിൽ മഹാമാരികൾ ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, സമുദ്രത്തിൻ്റെ ഇരമ്പൽ കേട്ട് ജനം പരിഭ്രമിക്കും, ആർക്കും പിടിച്ചു നിൽക്കാനാവാത്ത വിധം വലിയ പീഡകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നുള്ള കർത്തൃവചനം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിവർത്തിതമാകും. നാം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരുന്നുകൊണ്ട് ഈ പ്രതികൂലങ്ങളെ നേരിടുവാൻ തക്ക ശക്തി കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനിടയായിത്തീരട്ടെ. ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും.